നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഇന്ത്യാ സന്ദർശനത്തെ വളരെ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ശ്രദ്ധേയമായ കരാറിൽ ഒപ്പുവച്ചേക്കാം. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ദീർഘകാല ഊർജ സഹകരണ കരാറിലും ഇരു രാഷ്ട്ര നേതാക്കളും എത്തിയേക്കുമെന്നാണ് സൂചന. ഞായറാഴ്ച സമാപിച്ച 18-ാമത് G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ശനിയാഴ്ചയാണ് മുഹമ്മദ് ബിൻ സൽമാൻ ന്യൂഡൽഹിയിലെത്തിയത്. എന്നാൽ തിങ്കളാഴ്ചത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി അദ്ദേഹം ഡൽഹിയിൽ തുടരുകയായിരുന്നു. ഉഭയകക്ഷി സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിലിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നടക്കുന്ന നേതാക്കളുടെ ആദ്യ യോഗത്തിൽ മോദിയും MBSഉം സഹകാർമ്മികത്വം വഹിക്കും. സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിലിൻ്റെ രണ്ട് മന്ത്രിതല സമിതികളായ രാഷ്ട്രീയ സുരക്ഷ, സാമൂഹിക സാംസ്കാരിക സഹകരണ സമിതി, സാമ്പത്തിക നിക്ഷേപ സഹകരണ സമിതി എന്നിവയുടെ കീഴിലുള്ള പുരോഗതി അവർ അവലോകനം ചെയ്യും. പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ മേഖലയിലെ സഹകരണത്തെക്കുറിച്ചും ഇരു രാജ്യങ്ങളുടെയും പവർ ഗ്രിഡുകളുടെ കടലിനടിയിലെ കേബിൾ ശൃംഖലയിലൂടെ ബന്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശവും മോദിയും സൽമാൻ രാജകുമാരും ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാഷ്ട്രീയം, സുരക്ഷ, പ്രതിരോധം, വ്യാപാരം, സാമ്പത്തികം, സാംസ്കാരികവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം തുടങ്ങി ഉഭയകക്ഷി ബന്ധത്തിൻ്റെ എല്ലാ വശങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. ഇരു നേതാക്കളും പരസ്പര താൽപ്പര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ സൗദി അറേബ്യയുടെ കിരീടാവകാശി പ്രസിഡന്റ് ദ്രൗപദി മുർമുവായും കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുകയും കണക്ടിവിറ്റി, ഊർജം, പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം എന്നിവയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ജൂൺ മാസത്തിൽ മോദിയും സൽമാൻ രാജകുമാരനും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള അനിനയ നീക്കത്തിന് ചൈന ഇടനിലക്കാരനായ ശേഷം ഇരു രാജ്യങ്ങളുടെയും നേതൃത്വം തമ്മിലുള്ള ആദ്യ സമ്പർക്കമായിരുന്നു ഇത്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള വ്യാപാരം 2022-23 എക്കാലത്തെയും ഉയർന്ന നിരക്കായ 52.75 ബില്യൺ ഡോളറിലെത്തി. ഇന്ത്യ സൗദി അറേബ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ്. അതേസമയം സൗദി അറേബ്യ ഇന്ത്യയുടെ നാലാമത്തെ വലിയ വ്യാപാര പങ്കാളിയുമാണ്. സമീപ വർഷങ്ങളിൽ പശ്ചിമേഷ്യയിലെ ഇന്ത്യയുടെ പ്രധാന പങ്കാളികളിൽ ഒന്നായി സൗദി അറേബ്യ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിരോധം, സുരക്ഷ, ഊർജം എന്നീ മേഖലകളിൽ സൗദി അറേബ്യയിൽ 2.6 ദശലക്ഷം ഇന്ത്യക്കാർ പ്രവാസികളായി തൊഴിലെടുക്കുന്നുവെന്നാണ് കണക്ക്. UAE കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ പ്രവാസികളായിട്ടുള്ള രാജ്യമാണ് സൗദി. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.